കേരള സിലബസിലെ പ്ലസ് വൺ പ്ലസ് ടു സ്റ്റാൻഡേർഡുകാർക്ക് പഠിക്കാം ഈസിയായി. കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് പ്രേക്ഷക മനം കവർന്ന മൂന്ന് കുട്ടിക്കുറുമ്പുകളാണ് ഇപ്പൊ വരാൻ പോകുന്നത്. വെൽക്കം മിയ കുട്ടി, മേഘന കുട്ടി ആൻഡ് ശ്രീദേവ് ഓൺ സ്റ്റേജ്. മക്കളെ, എന്തോ കലക്കി കഞ്ഞി വെച്ച്, എന്നിട്ട് നല്ല ഉപ്പുവാങ്ങയില്ല, അതങ്ങോട്ട് എടുത്തിട്ട് അതെ, എന്നിട്ട് ഇത്തിരി മുളകും ഉപ്പും എല്ലാം കൊണ്ട് ഇങ്ങനെ ആക്കിട്ട് ഒറ്റ അടിയ അതുപോലെ ഇരുന്ന് ഈ പാട്ട് ആൾക്കാർക്കൊരു നല്ല റിഫ്രഷ്മെന്റ് കൊടുത്തോളൂ. ആ അതൊക്കെ ഉണ്ടടി ഒരു കാര്യം, നിനക്ക് ഞാൻ പിന്നെ പറഞ്ഞുതരാം. എങ്ങനെയുണ്ടായിരുന്നു ചോദിക്കേ? അപ്പൊ പിന്നെ എന്ത് വേണം? എന്ത് വേണോ? ഒന്നും വേണ്ട.
ഇത് എത്രാമത്തെ എപ്പിസോഡാണെന്ന് അറിയോ? 150. ഓ, എനിക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. അയ്യോ, പറഞ്ഞോ. ഓ, അത് ശരി. എത്ര? എനിക്കിത് മനസ്സിലാവില്ല. 150. 150th. അതെ. ഏകുട്ടെ, എന്റെ അമ്മേ, എത്രാമത്തെ എപ്പിസോഡാ? 150. അല്ല, 3. എന്നിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ മീൻകുട്ടി പഠിച്ചു ആൻസർ ഓൾറെഡി മനസ്സിലായില്ലേ? എന്തായാലും മീൻകുട്ടിക്ക് 3rd എപ്പിസോഡാ. ശ്രീദേവ്, ഞാൻ എവിടുന്നോ ഇങ്ങനെ കേട്ടു, പുറത്തിങ്ങനെ ആരോ പറയുന്ന കേട്ടതാണ്, ശ്രീദേവിന് ഈ മേഘനയുടെയും ഈയുടെയും കൂടെ ഒരു പാട്ട് പാടണം എന്നുള്ള ഒരു ആഗ്രഹം കുറെ നാളായിട്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നതായിട്ട്. ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളുടെ ഈ CCTV ഉണ്ടല്ലോ പലയിടത്തും, അത് വെച്ചിട്ട് അറിഞ്ഞതാ. നിന്റെ അഭിപ്രായം ആരാ പറഞ്ഞു? വിഷ്ണു ചേട്ടനാവാനാണ് സാധ്യത. ശരി, വിഷ്ണു ചേട്ടനാണെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ. വിഷ്ണു ചേട്ടന്റെ അടുത്ത് മോൻ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് മീയയുടെയും മേഘനയുടെയും കൂടെ ഒരു പാട്ട് പാടിയാ കൊള്ളാമെന്നുണ്ട്. പറഞ്ഞാ മതി. അത് എന്താണ് അങ്ങനെ പെട്ടെന്നൊരു ആഗ്രഹം തോന്നാൻ കാരണം? അല്ല, ഇവരുടെ ഒപ്പം ഞാനൊരു പാട്ടും പാടിയിട്ടില്ല, അതുകൊണ്ട് ഒരു മനസ്സിലൊരു ആഗ്രഹം. അപ്പൊ ഈ പാട്ട് സെലക്ട് ആരാ ചെയ്തത്? ഈ പാട്ട് ഇവരൊക്കെയാണ് നിങ്ങളുടെ കൂടെ പവർ തരുന്നത്. അപ്പൊ എന്തായാലും അങ്കിളുടെ പേര്, അങ്കിളുടെ നല്ല ഇഷ്ടപ്പെട്ടു പാട്ട്. നിങ്ങൾ മൂന്നുപേരും ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ കാണുന്നത്. സാധാരണ മറ്റേ കുട്ടിപ്പട്ടാളം 4 ഒരുമിച്ചല്ലേ വരാറ്? അപ്പൊ ഇത്തവണ ഞാൻ അതിപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അതിൽ 2 മാത്രം പ്രൊഡ്യൂസർ ഇറക്കി. പകരം ഇപ്രാവശ്യം ശ്രീദേവിനെയാണ് ഇറക്കിയിട്ടുള്ളത് കൂടെ. എന്തായാലും ആ കോമ്പിനേഷനും നല്ല രസമുണ്ട്. നമ്മളുടെ ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യാത്തൊരു കോമ്പിനേഷൻ കൊണ്ടുവന്നത്. വെരി നൈസ്. ഇതിനു മുമ്പ് 100th എപ്പിസോഡിൽ വേറൊരു കുട്ടിയുടെ ഒപ്പാണ് ഈ രണ്ട് കുട്ടികൾ പാടിയത്. ദീപു കുട്ടി. അപ്പൊ ശ്രീദേവ് അല്ല, അപ്പൊ ദീപക് ദേവ് ആയിരുന്നു. എന്തായിരുന്നു ഇടയ്ക്ക് കടന്ന ഡാൻസ്? എന്താണ് കാണിച്ചു കൂട്ടിയത്? അതാണിത്. എന്തായാലും മൂന്നുപേരും കലക്കി അസലായിട്ട് പാടി. ഓക്കെ, എന്നെ കണ്ടിട്ട് എന്തെങ്കിലും വ്യത്യാസം തോന്നിയോ? ഇന്ന് ഞാൻ സാറിന്റെ സപ്പോർട്ടാ. ഹെയർ അടിപൊളിയായിട്ടുണ്ട്. മിയ, മിയ പറ ഇതെങ്ങനെയുണ്ട് ഈ കട്ട്? ഒരു എലി മാന്ത്യോ ഇല്ലേ? മിയക്ക് എന്താ തോന്നുന്നത്? ഇതാണോ നല്ലത്, പഴയതാണോ നല്ലത്? നിന്റെ സപ്പോർട്ട് കേൾക്കും തോന്നുന്നു. അപ്പൊ ഒരു കാര്യം, അതെ തമ്പി ചേട്ടാ, എങ്ങനുണ്ട് ഇത്? വളരെ ഇഷ്ടമായിരിക്കും അവര്, ഒത്തിരി ഇഷ്ടമാണ്. കാരണം അവര് വളരെ ഫ്രീ ആണ്, അവർക്ക് ഒന്നിനെയും ഭയമില്ല. വലിയൊരു മാറ്റമാണ്, ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അവര്. ശ്രീദേവിന് ചോക്ലേറ്റ് കിട്ടിയോ? അപ്പൊ വരൂ വരൂ. എനിക്കും കിട്ടില്ല. വരൂ വരൂ. എല്ലാവർക്കും മുട്ടായി കിട്ടി, അനുഗ്രഹം കിട്ടി, നന്നായിട്ട് പാടി, ഞങ്ങളെല്ലാവരും നല്ല കമൻറ്റ് പറഞ്ഞു.
അങ്ങനെ 150-ാമത്തെ എപ്പിസോഡ് മുമ്പോട്ട് പോട്ട്. ബൈ ബൈ.